തുടർന്നും അവർ ശക്തിയായി ആ വിധത്തിനെതിരായി ഇവിടെ പോരാടുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, അല്ലാഹുവേ മുന്നുത്തി, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു, ഞങ്ങൾ ഈ പറയുന്നതും ഈ സംഘടിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ രോഗമാറ്റത്തിന് വേണ്ടിയല്ല. അല്ലാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലിതകൂന കൽമത്തുല്ലാഹി ഹിയൽ ഉല്യ, അല്ലാഹുവിന്റെ കൽമത്ത് ഇവിടെ എന്നും മേലെയായി നിൽക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ കൽമത്ത് ഇവിടെ എന്നും നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, തമാശയല്ല, അല്ലാഹുവിന്റെ ദീനാണ്. ഈ ദീന് കൊണ്ട് പന്താടുമ്പോൾ, ഈ ദീന് കൊണ്ട് കളിക്കുമ്പോൾ നമുക്കത് നേരിടാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ ദീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ച് ഇവിടെ ദീനെ നിസ്സാരമാക്കി കളിക്കുന്നവരുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതിനോട് എതിർക്കുന്നവരുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ച ആ ദീനിനെ മാറ്റിമറിക്കുന്നവരുണ്ട്. അവരോട് നമുക്ക് നേരിടാതെ സാധ്യമല്ല. ഞങ്ങളിവിടെ സമർത്ഥകയുള്ള ജബിയത്തിലോ, ഞങ്ങളുടെ പൂർവികന്മാരായ മഹാന്മാർ സമർത്ഥകയുള്ള ജബിയത്തിനിടയിൽ പ്രവർത്തിച്ച് വന്നത് ഇതേ ഒരവസ്ഥയിലാണ്. ഈ രാജ്യത്തിന് ഒരിക്കലും ദോഷം വരാതെ ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഐക്യതയും ഈ രാജ്യത്തിന്റെ സമാധാനവും എല്ലാ മതങ്ങളുമായുള്ള മതമൈത്രിയും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അതേസമയത്ത് മുസ്ലിം സമുദായത്തിന് മുസ്ലിമീങ്ങളുടെ ആശയം ഇവിടെ നിലനിൽക്കണം. അത് എന്നും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ ഞങ്ങൾ ജീവിക്കുമ്പോൾ